ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂരജ്, തമ്പുരൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചന്മാരെ, ഇന്ന് ഞാൻ വന്നിട്ടിരിക്കുന്നത് ചിക്കൻ അൽഫാം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്കിന്ന് ചിക്കൻ അൽഫാം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 വലിയ ലെഗ് പീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ഒരു 1.5 കിലോയുടെ എടുത്തുണ്ട്. 4 കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. ഇനി ഇതൊന്ന് മുറിച്ച് നമുക്കിനി മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ മുറിച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചുമന്ന മുളക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ടു. പിന്നെ നമ്മൾ ഒരു കഷ്ണം ചെറിയ നാരങ്ങ മുറിച്ചത് അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു. പിന്നെ നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ അൽഫാം മസാല, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇനി ഇത് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തേച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയൊരു 1.5-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. പുറത്ത് അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കനലൊക്കെ ആയിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്, തീയൊക്കെ കെട്ടു. ഇനി നമ്മൾ ഇതിൻ്റകത്തേക്ക് ഗ്രില്ല് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 4 ചിക്കൻ പീസാണ് വലിയത്. അപ്പോൾ നമ്മളത് 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ 2 എണ്ണം, 3 എണ്ണം വെച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കനലുണ്ട്, ഇനി അടുപ്പിലേക്ക് വെക്കുവാണ്. നല്ല കനല്, നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രില്ലിൽ വെച്ചു. നമ്മുടെ അൽഫാം നന്നായിട്ട് ആയി വരുന്നുണ്ട്. ഏകദേശം 1.5 മണിക്കൂറായി. അപ്പോൾ നമ്മുടെ ഗ്രില്ല് അൽഫാം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ചെറുതായിട്ടൊക്കെ പുറമെ കരിഞ്ഞു വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ അൽഫാം നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. നന്നായിട്ട് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട്. നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.